ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനെതിരെ നേരത്തെയും പീഡന പരാതി ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ട് ഡൽഹിയിലെ ആഡംബര ഹോട്ടലിൽ എത്തിച്ച് പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി കേസിൽ പോലീസിന് അന്വേഷണം നടത്തി ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും ഇതുവരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വിവരം ബൾറാം നെടുങ്കാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട് ബൽറാം ഈ ലൈംഗിക അതിക്രമ ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ അതിനെ പ്രതിരോധം തീർത്തുകൊണ്ട് ആനന്ദബോസ് പറഞ്ഞത് ഇത് വ്യാജമായി ഉന്നയിക്കപ്പെടുന്ന ആരോപണമാണെന്നാണ് അതിനെ തള്ളിക്കളയുന്നതാണോ മുൻപും അദ്ദേഹത്തിനെതിരെ ഇതേ പരാതി ഉണ്ടായി എന്നും നടപടി എടുത്തില്ല എന്നും ഒക്കെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്താണ് അതിന്റെ മറ്റു വിശദാംശങ്ങൾ ഗോപികൃഷ്ണൻ പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനെതിരെ ഒരു രാജ്ഭവനിലെ ഒരു താൽക്കാലിക ജീവനക്കാരി പരാതി നൽകിയിട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഇപ്പോൾ പ്രചരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഉൾപ്പെടെ കനപ്പെടുന്ന ഘട്ടത്തിലാണ് സി വി ആനന്ദ് ബോസ് അതൊരു രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണെന്ന പ്രതിരോധം തീർത്തത് എന്നാൽ ഇതിനെ പ്രതിരോധിക്കാൻ ഇതിനെ മറികടക്കാൻ കഴിയുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം തന്നെ മറ്റൊരു യുവതി ഗവർണർ സി വി ആനന്ദബോസിനെതിരെ സമാനമായ രീതിയിൽ ഒരു ലൈംഗികാതിക്രമ പരാതി നൽകിയിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം എന്നുള്ളത് കൊൽക്കത്ത സ്വദേശിയായ ഈ യുവതി ഈ തന്നെ ഗവർണർ സി വി ആനന്ദ് ബോസ് ഡൽഹിയിലേക്ക് കൊണ്ടുവന്നുവെന്നും ഡൽഹിയിലെ ഒരു സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിച്ചു എന്നുമാണ് അറിയിച്ചിരിക്കുന്നത് തുടർന്ന് ആ സമയത്ത് യുവതി ഡൽഹിയിലുണ്ടായിരുന്ന സമയത്ത് ഗവർണറും ഡൽഹി സന്ദർശനത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് തൻ്റെ ഔദ്യോഗിക താമസ സ്ഥലത്തായിരുന്നു എങ്കിൽ പോലും അതിനിടെയാണ് ഈ പീഡനം നടന്നത് എന്നാണ് പരാതിയിൽ പറയുന്നത് കൊൽക്കത്തയിൽ മടങ്ങിയെത്തിയ ശേഷമാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട യുവതി പരാതി നൽകിയത് തുടർന്ന് ഈ ഗവർണർക്കെതിരെ കേസെടുക്കുന്നതും മറ്റുമുള്ള സാങ്കേതികവും നിയമപരവുമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഈ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇക്കാര്യം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് അന്വേഷിക്കാൻ ആവശ്യപ്പെടുകയും പോലീസ് ഇക്കാര്യം അന്വേഷിക്കുകയും ചെയ്തു എന്നും ഇക്കഴിഞ്ഞ മെയ് പതിനൊന്നിന് റിപ്പോർട്ട് നബന്ന സെക്രട്ടേറിയറ്റിൽ ആഭ്യന്തര സെക്രട്ടറിക്ക് സമർപ്പിച്ചു എന്നുമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം എന്നുള്ളത് നിലവിലിപ്പോൾ ഗവർണർക്കെതിരെ നൽകിയ ഔദ്യോഗികമായി നൽകിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പരാതി അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘമല്ല മറിച്ച് മറ്റൊരു സംഘം പോലീസുകാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിച്ചത് എന്തായാലും ആദ്യം ലഭിച്ച പരാതിയിൽ ഇതുവരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം ഗവർണറോ ആദ്യവുമായി ബന്ധപ്പെട്ട രാജ്ഭവൻ കേന്ദ്രങ്ങളോ ഈ പുതിയ വിവരം പുറത്തു വന്ന പുതിയ വിവരവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ഗോപികൃഷ്ണൻ വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്